അള്ളാഹുവിനോട് നന്ദി പറയണം, അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. അള്ളാഹുവിനോട് നന്ദി പറയുമ്പോ ജനങ്ങളോട് നന്ദി പറയണം. നമുക്കൊരു ജോലി കിട്ടി, നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഒരു പേപ്പർ കൊണ്ടുവരുന്നത് അപ്രൂവ്ഡ്, വിസ അപ്ലൈ ചെയ്തു, അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റിന് പോയി, എല്ലാ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, മെഡിക്കലിൽ ഫെയിലായി, എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പേപ്പറുകളൊക്കെ ക്ലിയർ ആണ്, അപ്രൂവ്ഡ്. ആ ഒരു ടിക്ക് കിട്ടണമെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിക്കണം. അള്ളാഹു നമുക്കൊരു അദബ് പഠിപ്പിക്കണമെന്ന് അള്ളാഹുവിന് തീരുമാനമുണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ നടത്തിക്കും നമ്മളെ. ഒരു ടിക്ക് കിട്ടണമെങ്കിൽ 10,000 നടത്തം നടത്തിക്കും നമ്മളെ. അള്ളാഹു നമ്മളെ ശരിക്ക് അച്ചടക്കം പഠിപ്പിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ നമുക്ക് കിട്ടുന്ന ഓരോന്നും അള്ളാഹുവിന്റെ ഇടപെടലാണ്. അതുകൊണ്ടാണ് മനുഷ്യനാണോ നമുക്ക് എന്തെങ്കിലും തരുന്നത്? അല്ല. പ്രത്യക്ഷത്തിൽ ആരാണ് മനുഷ്യൻ? പക്ഷേ ആരാണ് പരോക്ഷമായി ചിന്തിച്ചാൽ അത് അള്ളാഹുവാണ്. ഒരു മനുഷ്യനിൽ അള്ളാഹു തോന്നിപ്പിക്കണ്ടേ? നിങ്ങൾക്കൊരു സാധനം ഒരാൾ വെറുതെ തന്നു എന്ന് വിചാരിക്കുക, ആ മനുഷ്യന്റെ മനസ്സിൽ ആര് തോന്നിപ്പിക്കണം? അള്ളാഹു തോന്നിപ്പിക്കണം. ജനങ്ങളോട് നന്ദി പറയാത്ത ഒരാൾ അള്ളാഹുവിനോട്, ജനങ്ങളോട് നന്ദി, ഒരു ഉപകാരം ഒരാൾ ചെയ്ത എന്നാ ശരിട്ടോ, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, അങ്ങനെ വിടരുത്. നിങ്ങൾക്കൊരു ഉപകാരം തിരിച്ചു ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ചെയ്തു കൊടുക്കണം. നിങ്ങൾക്കൊരു ഹദിയ, ഒരു സന്തോഷം അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? കൊടുക്കണം. അതിനൊന്നും നിങ്ങൾക്ക് കഴിയില്ല. ജസാക്കല്ലാഹു ഖൈറാ, ദുആ ചെയ്തു കൊടുക്കണം. ഒരു മനുഷ്യൻ ദുആ ചെയ്തു എല്ലാം തിരിച്ചൊരു ഉപകാരം ചെയ്താൻ കഴിവുള്ള ഒരാൾ, എന്നാ ശരിട്ടോ, അല്ല കൂലി തരട്ടെ എന്ന് പറഞ്ഞ് ഒരു ഉപകാരം ചെയ്ത ആൾക്ക് തിരിച്ചൊരു ഉപകാരം ചെയ്യാതിരിക്കുന്നത് കുഫ്റാനു നിഅമ, അള്ളാഹുവിന്റെ നിഅമത്തിനെ നന്ദി കേട് കാണിക്കാനാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതിനൊന്നും പറ്റാത്തവൻ ദുആ ചെയ്തു കൊടുക്കണം. അതാണ് ജസാക്കല്ലാഹു ഖൈറാ. ദുആയും തിരിച്ചൊരു ഉപകാരവും അങ്ങോട്ട് ചെയ്തു കൊടുക്കണം. മിണ്ടാണ്ടിരിക്കരുത്. നമ്മുടെ മലയാളികളൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാസ്പോർട്ട് വരെ നഷ്ടപ്പെട്ട് കൊണ്ടുവന്ന എന്നാ ഒരു ചിരിയും, എന്നാ ശരിട്ടോ, അതാണോ വേണ്ടത്? ഇങ്ങനെ എത്ര നടത്തം നടക്കണം ആ സാധനം തിരിച്ചു കിട്ടിയില്ല എങ്കിൽ. ആ മനുഷ്യന് ഉപകാരം ചെയ്തു കൊടുക്കണം, ആ മനുഷ്യനെ സന്തോഷിപ്പിക്കണം. ചെറിയ ഉപകാരമാണോ അത്? നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വീണുപോയാൽ ആരെങ്കിലും എടുത്തു കൊണ്ടുവരും, വേറെ നാട്ടുകാരൊക്കെ ആണെങ്കിൽ പിന്നാലെ കൂടും അല്ലെ? ഒരു ഉപകാരം അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ ചെയ്യുന്നത്. എന്നാലും നമ്മൾ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാണ്. സന്തോഷിപ്പിക്കണം, ജനങ്ങളോട് നന്ദി ചെയ്യണം. മഹാന്മാർ പറയാ, മനിസ്തആദ ബില്ലാഹ്, നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മനിസ്തആദ ബില്ലാഹ്, അള്ളാഹുവിനെ വിചാരിച്ച് നിങ്ങൾ എനിക്ക് കാവൽ നൽകണമേ എന്ന് ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ, ഫഅഈദൂഹു, അവർക്ക് നിങ്ങൾ കാവൽ കൊടുക്കണം. ഒരാൾ പറയാ, എന്റെ ജീവൻ വളരെ ഡേഞ്ചറിലാണ്, നിങ്ങൾ എനിക്ക് സഹായം ചെയ്യണം. അള്ളാഹനെ വിചാരിച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, കൊടുത്തോളൂ. അള്ളാഹുവിനെ വിചാരിച്ച് നിങ്ങളോട് ആരെങ്കിലും യാചന ചെയ്താൽ നിങ്ങൾ കൊടുക്കണമേ. അള്ളാഹനെ വിചാരി, അള്ളാഹനെ പറയുമ്പോ മുസ്ലിം ആയിരിക്കും, അള്ളാഹനെ പറയാതെ ചോദിച്ചാൽ തന്നെ കൊടുക്കാന്ന. അള്ളാഹനെ പറഞ്ഞ് ചോദിക്കാണ്, തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, ഇവര് മുസ്ലിമാണെന്ന് തോന്നുന്നു, പിന്നെ എനിക്ക് ഫാത്തിഹ അറിയോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. കോടിക്കണക്കിന് മുസ്ലിമുകൾ ഇന്ത്യയിലുണ്ട്, ഫാത്തിഹ എന്താന്ന് അറിയാത്തവര്. ഫാത്തിഹ അറിയില്ലെങ്കിൽ മുസ്ലിം അല്ല എന്നാ? നമ്മളുണ്ട്, അങ്ങനൊക്കെ പണ്ട് ടെസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാ ചെല്ല് ഫാത്തിഹ, എന്നിട്ട് വീഡിയോ എടുക്കും, ഇതാ കണ്ടോ അവന് ഫാത്തിഹ അറിയില്ല, മുസ്ലിം അല്ല. അങ്ങനെ പറയരുത്, അവർക്കൊന്നും പഠിക്കാൻ സാഹചര്യം കിട്ടിയിട്ടുണ്ടാവില്ല. അവർ മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറയുന്നവനാണ്, പക്ഷെ അവന് ദീൻ എന്താണെന്ന് അറിയില്ല, പാവങ്ങളാണ്. നമ്മൾ അങ്ങനെയൊന്നും ടെസ്റ്റ് ചെയ്യേണ്ട. അള്ളാഹനെ വിചാരിച്ച് ഒരു മുസ്ലിമിന്റെ സീൽ, തട്ടിപ്പിനെ വേറെ നമ്മൾ മാറ്റി നിർത്തണം എന്നല്ലാതെ ഒരാള് തട്ടിപ്പാണോ എന്ന് ചികഞ്ഞ് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നാ. നിങ്ങൾക്ക് പറ്റോ കൊടുത്തേക്ക്? ഇല്ലേ, ഒരു നല്ല വാക്ക് പറയും. മുത്തനബി ഞങ്ങൾ പറയാൻ നോക്കൂ, അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് നിങ്ങളോട് ഒരാൾ അഭയം തേടിയാൽ നിങ്ങൾ അവർക്ക് അഭയം കൊടുക്കണം. നിങ്ങളോട് ഒരാൾ ഒരു ഉപകാരം ചെയ്താൽ ആ മനുഷ്യന് തിരിച്ചൊരു ഉപകാരം നിങ്ങൾ ചെയ്തു കൊടുക്കണം. തിരിച്ച് ഒരു ഉപകാരം ചെയ്തു കൊടുക്കണം. ഫഇല്ലം തജിദു, നിങ്ങൾക്കൊന്നും അങ്ങോട്ട് കൊടുക്കാനില്ലെങ്കിൽ, ഫദ്ഉൂ ലഹു, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഹത്താ തഅലമു അൻഖദ് കാഫഅതുമുഹു, നിങ്ങൾ അവർക്ക് പകരം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നവരെ അവർക്ക് ദുആ ചെയ്തു കൊടുക്കണം. നന്ദിയാണത്, അള്ളാഹുവിനോട് ചെയ്യേണ്ട നന്ദി ഇബാദത്താണ്. മനുഷ്യരോട് ചെയ്യേണ്ട നന്ദി അവർക്ക് തിരിച്ചു ഉപകാരം. ഇത് രണ്ടും അള്ളാഹുവിന്റെ ഹിബത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് റബീഅത്ത് ഇബ്നു കഅബ് അൽഅസ്ലമി റളിയല്ലാഹു അൻഹു, നബി തങ്ങൾക്ക് വുദൂവിന്റെ വെള്ളം കൊണ്ടു കൊടുക്കുന്ന സ്വഹാബിയാണ്. തങ്ങൾക്ക് വുദൂ എടുക്കാനാവുമ്പോ തങ്ങൾ ചോദിക്കൂല, അപ്പോഴേക്കും റബീഅ റളിയല്ലാഹു അൻഹു വെള്ളം കൊണ്ടു വന്നിട്ടുണ്ടാവും. ബാത്റൂമിലേക്ക് തങ്ങൾ പോവുകയാണ്, അന്ന് ബാത്റൂമുകളില്ല, വെളിയിൽ പോവാന്നാ പറയാം. തങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ
തങ്ങൾക്ക് മനോഹരിക്കാനുള്ള വെള്ളവും ഒതുകൊടുക്കാനുള്ള വെള്ളവും മഹാനായ റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബിക്ക് കൊണ്ടുപോയി വെച്ചുകൊടുക്കും. നബി തങ്ങൾ എന്താ ചെയ്തത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊരു ഉപകാരമാണ്, തിരിച്ചൊരു ഉപകാരം ചെയ്യണ്ടേ? തങ്ങൾ എന്ത് ചെയ്തു? എന്നാ ശരി എന്ന് പറഞ്ഞു വിട്ടോ? ഇല്ല, റബീഅ തങ്ങളോട് ചോദിച്ചു, യാ റബീഅ സല്ലി ഹാജതക, യാ റബീഅ, റബീഅ നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ടത് എന്നോടൊന്ന് ചോദിക്കും. തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് ഉപകാരം ചെയ്യുന്ന ആളല്ലേ, എന്തെങ്കിലും അങ്ങോട്ടും ചെയ്യണ്ട, ഇങ്ങനെ വാങ്ങാൻ നിൽക്കരുത്. എപ്പോഴും കൈക്കുട്ടന്മാർക്ക് നമ്മൾ പറയാറില്ലേ, കിട്ടാൻ നിൽക്കണ്ട, കുറച്ച് കൊടുത്തോളി, കുറച്ചല്ല നല്ലവൻ കൊടുത്തോളി. സല്ലി ഹാജതക്, തങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ്, റബീഅ നിങ്ങളുടെ ആവശ്യം എന്താണ് എന്നോട് പറയൂ, ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്. തങ്ങൾക്ക് വുദുവിന്റെ വെള്ളെടുത്ത് കൊടുക്കുന്ന സ്വഹാബിയോട് തങ്ങൾ അങ്ങോട്ട് ചോദിക്കുക, സല്ലി ഹാജതക യാ റബീഅ, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറയൂ റബീഅ, ഞാൻ എന്ത് നിങ്ങൾക്ക് ചെയ്തു തരണം. തങ്ങൾ അത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അള്ളാഹിന്റെ പ്രീതി കിട്ടാൻ ഹബീബിന് ഖിദ്മത്തല്ലേ സ്വഹാബി ചെയ്യുന്നത്? പക്ഷേ നബി തങ്ങൾക്ക് അതറിയാം, എന്നാലും തങ്ങൾ തിരിച്ചു ചോദിച്ചു, ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരണ്ടേ? മിസ്സിലുകളൊക്കെ പറയില്ല, അയ്യ ഹാഗ, എന്തെങ്കിലും വേണോ, അതായത് അർത്ഥം അയ്യ ഹാഗ, സല്ലി ഹാജതക്, നിങ്ങളുടെ ആവശ്യം എന്താണ്, ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു തരട്ടെ. അപ്പൊ സ്വഹാബി ചോദ്യം ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ യാ റസൂലല്ലാഹ്, വേണം നബിയെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഒപ്പമിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് വേണം. അബഗൈറ ദാലിക്, വേറെന്തെങ്കിലും, അത് മതി നബി, അത് മതി, അത് മതി, അത് മതി. ഫഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, ഞാനത് ചെയ്തു തരാം, പക്ഷെ നിങ്ങൾ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കണം കേട്ടോ, ഞാനത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന് ഖിദ്മത്ത് ചെയ്ത ഒരാൾക്ക് ഹബീബ് പകരം കൊടുത്തതാണ്. അപ്പൊ നമുക്ക് ജോലി ചെയ്യുന്ന നമ്മുടെ എംപ്ലോയീസ്, അവർക്കൊരു ബുദ്ധിമുട്ട് വന്നു, അവരുടെ കല്യാണമാണ്, അവരുടെ മകളുടെ കല്യാണമാണ്, അവർക്ക് വീടില്ല. എംപ്ലോയർ, ജോലി കൊടുക്കാൻ അള്ളാഹു കഴിവ് നൽകിയ ആളുകൾ അവരെ പരിഗണിക്കണം, അവർക്കൊരു ഉപകാരം. നമുക്ക് നമ്മുടെ ജോലിക്കാർ നമുക്ക് പണിയെടുത്തില്ലെങ്കിൽ ഒരു മുതലാളിക്ക് എന്തുണ്ട്? ജോലിക്കാരല്ലേ, അവരല്ലേ, അവരുടെ അധ്വാനമല്ലേ മുതലാളിയുടെ ലാഭം. അതുകൊണ്ട് മുതലാളിമാർ തൊഴിലാളിമാരെ ശ്രദ്ധിക്കണം. അവരുടെ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ ചോദിക്കാൻ ധൈര്യം ഉണ്ടാവില്ല, അവർക്ക് ചോദിക്കാൻ ധൈര്യം ഉണ്ടാവില്ല, ചോദിക്കാൻ ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെയ്തു കൊടുക്കണം, ചോദിപ്പിക്കരുത്. അലി റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ഒരാവശ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. മഹാനവറുകൾക്ക് തോന്നി ആ മഹാന്റെ മുഖത്തൊരു അഭിമാന ബോധമുണ്ട്. അങ്ങനെ ഇപ്പൊ നാട്ടിലെ മുദരിസാണ്, ഉസ്താദാണ്, മകളെ കെട്ടിക്കണം, ഒന്ന് വീട് പോലും ആയിട്ടില്ല, പിന്നല്ലേ കല്യാണം, നാളെ ഉണ്ടാവും. ഒരു സദസ്സിൽ വന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയാം, ചിലർക്ക് നാളെ ഒന്നും ഉണ്ടാവില്ല, നിസ്കാരം കഴിഞ്ഞാൽ കഴിഞ്ഞ് അസ്സലാമു അലൈക്കും കുട്ടനെ കെട്ടി കണ്ടിട്ടോ എല്ലാരും തരണേ, അവിടെ ഇരിക്കും ചെയ്യും. ചിലരങ്ങനെ വിളിച്ചു പറയും, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. യാചകന്മാരുടെ നേതാവുണ്ടെന്ന് കേട്ടു നമ്മുടെ നാട്ടിൽ തരും മക്കാമില്, മുപ്പർക്ക് രണ്ടു മൂന്നാല് പീടിക റൂമുണ്ട്, സ്ഥിര വരുമാനം കിട്ടുന്നത്. അപ്പോ എന്നാ പിന്നെ പരിപാടി മുപ്പർക്ക് നിർത്തിക്കൂടെ? ഇല്ല, മൂപ്പരടുത്ത യാചകന്മാരെ മൊത്തം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഏരിയയില്. മക്കാമ് പറഞ്ഞു മനസ്സിലാവും, സുബ്ഹാന, അങ്ങനെയുണ്ട് മനുഷ്യന്മാര്. ചില യാചകന്മാരെ കിട്ടി നോക്കുമ്പോ കോടിക്കണക്കിന് റുപ്യൊക്കെ കിട്ടിയത് ഓരോരുത്തരുടെ ബാഗിൽ നിന്ന്, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരാ, നാണമുണ്ട് ചോദിക്കാൻ. അലി തങ്ങൾക്ക് മനസ്സിലായി ഇത് എന്തോ ഒരു സഹായം ചോദിച്ചു വന്നതാണ്. എന്നാലേ നിങ്ങളുടെ ആവശ്യം, ഒരു കല്ലെടുത്തിട്ട് എന്റെ മുമ്പിൽ മണ്ണിൽ എഴുതിയിട്ട് പോയിക്കോളിന്ന് പറഞ്ഞു, ഞാൻ പിന്നെ വായിച്ചോളാം, സ്ഥലം കാണിച്ചത് അവിടെ എഴുതിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം എഴുതി വെച്ചു, ഫഖളാ ഹാജത, ആ എഴുതി വെച്ചത് ഒരു സഹായമാണ്. അത് അലി റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോയി കൊണ്ടുകൊടുത്തു. എന്തേ, ചോദിപ്പിച്ചില്ല, പാവല്ലേ, അഭിമാനം ഉണ്ടാവൂലേ. കണ്ടറിഞ്ഞ് ഉപകാരം അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. നമുക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളെ അങ്ങോട്ട് ഉപകാരം ചെയ്തു കൊടുക്കൽ അള്ളാഹു നമ്മളോട് ചെയ്ത ഈ ഉപകാരത്തിന് റബ്ബിനോട് ചെയ്യുന്ന നന്ദി പോലെ മനുഷ്യർ ചെയ്യുന്ന നന്മകൾക്ക് നമ്മൾ അങ്ങോട്ട് നന്ദി ചെയ്യണം, തിരിച്ചുപകാരം ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉപകാരം ചെയ്ത ഒരാളെയും ആരും എന്ത് ചെയ്യരുത്, ഉറപ്പിക്കരുത്, ബുദ്ധിമുട്ടിലാക്കരുത്. ഒരു ജോലി വാങ്ങിച്ചു തന്ന ഒരാൾക്ക് പാര വെക്കരുത്. പിന്നെ നിങ്ങള് അല്ലേ, സാധാരണഗതിയിൽ അങ്ങനെയാണ്, ഒരു കച്ചവട സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്താൽ ഒരു നമ്മുടെ അബുദാബിയിലെ ഒരു കച്ചവടക്കാരൻ, ഒരു കർട്ടൻ ബിസിനസ് നടത്തുന്ന ഒരാൾ പരാജയപ്പെട്ട കഥ അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ സ്വന്തം സ്റ്റാഫിനെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ വലിയ വലിയ റോയൽ ഫാമിലിയിലൊക്കെ ആളുകൾക്കൊക്കെ കച്ചവടം പിടിക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഓരോരുത്തരും മുതലാളിക്ക് പാരയായിട്ട് ഷോപ്പ് തുടങ്ങി.
എന്നിട്ട് ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ ഏൽപ്പിക്കുമല്ലോ. ആ മുതലാളിയുടെ അദ്ദേഹത്തിന്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോ അദ്ദേഹം അമാനത്തായിട്ട് ഏൽപ്പിക്കുകയാണ്, ഇത് നമ്മുടെ കസ്റ്റമറാ, നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. അത് മുതലെടുക്കുക. ഇതൊക്കെ അമാനത്ത്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, വിശ്വാസ വഞ്ചനയാണ്. എന്നിട്ട് ഇവന്റെ നമ്പറിലാണ് അവർ വിളിക്കുക. അപ്പൊ ഇവൻ ഒരു ബ്രാഞ്ച് അപ്പുറത്ത് തുടങ്ങി, മുതലാളി അറിയില്ല, വേറെ ആളുടെ പേരിലാണ്. ഈ കസ്റ്റമർ മുഴുവൻ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു, ഇവൻ ഇവന്റെ കസ്റ്റമർ ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്തു. ഈ പാവം ശമ്പളം കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടായി പോയി. സ്വന്തം ആളുകൾ പാരവെച്ചതാ. അത് നന്ദികേടാണ്, നന്ദികേട് ചെയ്യല്ലേ. ഒരു മഹാനായ കവി പറയുന്നു, ഒരാൾക്ക് അമ്പയ്യൽ എങ്ങനെയാന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തതാ. ഇങ്ങനെ പിടിക്കട്ടോ, അത് ഇങ്ങനെ നീട്ടി പിടിക്കണേ, ചെസ്റ്റ് ഇങ്ങനെ ആവണം, കാല് ഇങ്ങനെ വെക്കണം, എന്നാലേ ഇത് പോവുള്ളൂ എന്നൊക്കെ. ശരിക്ക് ആർച്ചറി എന്താണ് അമ്പയത്ത് എന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കൊച്ചു പ്രായത്തെ പഠിപ്പിച്ചതാ, കയ്യിന് ഊക്ക് വന്നപ്പോ ആദ്യം വെച്ച അമ്പിന്റെ നെഞ്ചത്തേക്കായി പോയി. സുബ്ഹാനല്ലാഹ്, അതാണ് സംഭവിക്കുന്നത്. وكم علمته نظم القوافي فلما قال قافية هجاني. എങ്ങനെയാണ് കവിത ഉണ്ടാക്കേണ്ടത് എന്നതിന്റെ അതിന്റെ കുറെ ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇൽമുൽ അറൂദ്, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. ആദ്യമായിട്ടുണ്ടാക്കിയ കവിത എന്നെ ചീത്ത പറയാനായിരുന്നു കവി പറയാൻ. അതാണ് ഇന്ന് നടക്കുന്നത്. പിച്ചവെച്ച നാളിൽ കൈപിടിച്ചു കൊണ്ടുവന്നാൽ അവർക്ക് പാര വെച്ചു കൊടുക്കുക. അത് നന്ദി കേടാണ്, അതൊന്നും രക്ഷപ്പെടൂലേ, അതൊന്നും രക്ഷപ്പെടൂല. കുറച്ചു കാലം ഇങ്ങനെ വിലസും, പിന്നെ അങ്ങ് കാണ താഴേക്ക് പാതാളത്തിലേക്ക് പോകുന്നത് എണീക്കാൻ പറ്റാത്ത വിധം. എന്തേ ഒരു മനുഷ്യനോട് ഇത് നന്ദി കേടാണ്. നല്ല കച്ചവടം നടക്കുന്നുണ്ട്, അവിടെ കൊണ്ടിട്ട് വേറെ കച്ചവടം ഉണ്ടാക്കണ്ട, വേറെ അപ്പുറത്തോടെയും പോയിക്കോ. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കരുത്. നന്ദുകേടിന്റെ വലിയൊരു ഉദാഹരണമാണ് കവിയ പറയുന്നത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വഹാബായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരാം. അൽ വഹാബ് മൻ യകൂനു ജസീലൽ അത്വാഇ വൻ നവാൽ. സമയം കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഔദാര്യമായിട്ട് നമുക്ക് നൽകുന്നവനാണ്. അവന്റെ ഔദാര്യം പറഞ്ഞാൽ അവസാനിക്കുകയില്ല. ആ ഔദാര്യത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഇസ്മ പഠിക്കുമ്പോ ആ ഇസ്മിനെ നമ്മൾ അഖ്ലി ചെയ്യണം. നമ്മൾ ഇഹ്സാസ് ചെയ്തു, ഇദ്റാക് ചെയ്തു, പിന്നെ അഖ്ലി ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ മൂന്ന് സ്റ്റേജുകൾ മനുഷ്യന് വേണം. എന്ത് ചെയ്യണം അത് മനസ്സിലായാൽ നമ്മളും ദാനം കൊടുക്കണം. ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും ചോദിക്കാതെ, എന്റെ പേരവിടെ എഴുതി വെക്കണം, ഞാൻ മദ്രസക്ക് ബിൽഡിംഗ് ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ ലൈബ്രറി എന്റെ വകയാണ്, പക്ഷെ അവിടെ മാർബിൾ കൊത്തിയിട്ട് അവിടെ ഫലകത്തിൽ എഴുതി വെക്കണം, ദാ അബുദാബിയിൽ നിന്ന് ഇബ്രാഹിമിന്റെ വകയാണിത്. ഒന്നും വേണ്ട, നിങ്ങൾ എഴുതി വെക്കൊന്നും വേണ്ട, ഞാനത് ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാണ്. നിങ്ങൾ ദാനം കൊടുക്കിൻ, ആരോടും ഒന്നും പകരം വിചാരിക്കരുത്. ഒരു കുട്ടിയുണ്ടായി നിങ്ങളുടെ നിങ്ങളുടെ പെങ്ങൾക്ക്, നിങ്ങളുടെ ജ്യേഷ്ഠൻ, നിങ്ങളുടെ ഇളാപ്പാന്റെ, മൂത്താപ്പാന്റെ, അമ്മാവന്റെ, മകന്റെ മകൾക്ക് കൊണ്ടുപോയി സ്വർണം വാങ്ങിച്ചു കൊടുക്കുകയാണ്. എന്തേന്നറിയോ, എന്റെ ഭാര്യ പ്രസവിക്കാനായി തുടങ്ങിയിട്ടുണ്ട്. ആ സ്വർണത്തിനൊക്കെ നല്ല വില ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു പാവം കൊടുക്കുക. എന്തായാലും ഒന്നിൽ കുറയില്ലല്ലോ. ഇതൊന്നും ദാനമല്ല, ഇതൊക്കെ പിശുക്കന്മാരുടെ പരിപാടിയാ. പിശുക്കന്മാർ, ബഹീലന്മാരുടെ ഏർപ്പാടാണ്. അള്ളാഹുവിന് ഇത് ഇഷ്ടമല്ല. അങ്ങോട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുക്കുക. നിങ്ങൾ ദാനമായി കൊടുക്കി, അവരങ്ങനെ ദാനമായി തരികയാണെങ്കിൽ തന്നോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ കൊടുത്തത് കടമല്ല, കടം കൊടുത്ത് മനുഷ്യന്മാർ ഇടങ്ങേറാക്കരുത്. ഇന്നൊക്കെ അങ്ങനെ എന്തിനാണ് മാമൂലം? എന്തിനു ചെയ്യുന്ന ഈ മാമൂലുകള്? മനുഷ്യന്റെ കടമായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അവർ ചോദിച്ചോ കടം തരാൻ? ഇല്ല, നിങ്ങളായിട്ട് കൊണ്ടേ കൊടുക്കുക. അത് എന്ത് കടം, എന്ത് ദാനം, എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് വകുപ്പിലത് വിടുക, ഏത് വകുപ്പിലത് വിടുക എന്നറിയില്ല. സുബ്ഹാനല്ലാഹ്. വഹബ്തുക ഹാദാ ബിസമനിൻ എന്നൊരാൾ പറഞ്ഞാൽ, ഹാദാ അഖ്ദു ബൈഇൻ, ഫഖീഹിന്റെ മസല അങ്ങനെയാണ്. വഹബ്തുക ഹാദാ ബിസമനികദ, ഞാന് ഈ സാധനം 10 രൂപയ്ക്ക് നിനക്ക് വെറുതെ തരാണ് എന്ന് പറഞ്ഞാൽ അത് കച്ചവടമാണെന്നാണ്. നേരെ മറിച്ച് ഇത് ഞാൻ നിനക്ക് വിൽക്കുകയാണ്, ബിലാ സമനിൻ, ഒരു പൈസയും വേണ്ട, അത് ദാനമാണ്, ഹിബത്തുൻ. ഒന്ന് അഖ്ദു ബൈഇൻ, ഒന്ന് അഖ്ദു ഹിബത്താൻ. മനസ്സിലായല്ലോ, ഞാനിത് വെറുതെ തരാണ് പൈസക്ക്, അത് കച്ചവടമാണ്. നമ്മുടെ നാട്ടിലെ പല മാമൂലും ഈ കച്ചവടമാണ് നടക്കുന്നത്. വീട്ടിലേക്ക് ഫർണിച്ചർ വാങ്ങിക്കൊടുക്കുന്നു, ഫ്രിഡ്ജ് വാങ്ങിക്കൊടുക്കുന്നു, വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുക്കുന്നു. എന്തേ, എന്റെ വീട് പണി നടക്കാൻ പോകണ്ടല്ലോ. കണക്ക് പറഞ്ഞ് നമുക്ക് ചോദിക്കാനെങ്കിലും പറയാലും അല്ല ഇങ്ങനെ സദസ്സിലൊക്കെ ആ കൊടുത്തിട്ടതൊക്കെ ഉണ്ട്. പിശുക്കന്മാരെ, നിങ്ങളാണത് പറയാം, ഞാൻ കൊടുത്തിട്ടതുണ്ടല്ലോ. നിങ്ങൾ കൊടുത്തത് അവർ ചോദിച്ചിട്ട് കടം കൊടുത്തതാണോ?
എങ്കിൽ ശരി, ചോദിക്കാതെ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് കടമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ വഹാബായ അള്ളാഹുവിന്റെ ഹിബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ദാനമായിട്ട് കൊടുക്കാൻ കഴിയുന്നവർ കൊടുത്തിരിക്കണം. അള്ളാഹു നമുക്കതിന്റെ തൗഫീഖ് നൽകട്ടെ. കുല്ലുംരിഇൻ ഫീ ദുല്ലി സദഖതിഹി യൗമൽ ഖിയാമ, ഓരോരുത്തരും ചെയ്ത സദഖയുടെ തണലിലാണ് നാളെ ഖിയാമത്ത് നാളിൽ ആളുകൾ ഉണ്ടാവുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ദാനങ്ങൾ ചെയ്യാൻ തൗഫീഖ്